ആൽഫ്രഡ് വെഗനർ ഒരു ജർമ്മൻ ഗവേഷകനാണ്. കാലാവസ്ഥാ ശാസ്ത്രവും ധ്രുവ പ്രദേശങ്ങളുടെ ഗവേഷണവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയങ്ങൾ. ഒരു ദിവസം ഭൂമിയുടെ ഒരു മാപ്പിൽ നോക്കിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളുടെ രൂപം ഒരു പസിൽ പോലെയാണ് ഇരിക്കുന്നത്. അതായത് പരസ്പരം ചേർത്ത് വെച്ചാൽ പൂർത്തിയാകുന്ന തരത്തിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് അദ്ദേഹം ആലോചിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരം ആൽഫ്രഡിന് ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ആ ചിന്ത വന്നത്. ഒരു പക്ഷേ ഈ ഭൂഖണ്ഡങ്ങൾ ഒരു സമയത്ത് ഒരുമിച്ചായിരുന്നെങ്കിലോ? അതായത് ഭൂഖണ്ഡങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിലോ? ഒരു വേൾഡ് മാപ്പ് എടുത്ത് വളരെ സൂക്ഷ്മമായി ഒരു പസിൽ ഗെയിം എന്ന രീതിയിൽ നോക്കിയാൽ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം മാറ്റിവെച്ച് നോക്കിയാൽ സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും പെർഫെക്റ്റായി ബ്ലെൻഡ് ആവുമെന്നത്. അതായത് ഒരു നാൾ ഒരുമിച്ചായിരുന്നവ പിളർന്നതുപോലെ. ആൽഫ്രഡ് വെഗനർ എന്ന ഗവേഷകന്റെ ചിന്ത പോയ വഴിയും അതുതന്നെ. അങ്ങനെയാണ് അദ്ദേഹം ഭൂഖണ്ഡങ്ങൾക്ക് ചലനമുണ്ടെന്ന നിഗമനത്തിലെത്തിയത്. ഈ ഒരു നിഗമനത്തെ ഉറപ്പിക്കാനായി അദ്ദേഹം കൂടുതൽ വിശദമായി ഇതേക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരൊറ്റ ഭൂഖണ്ഡത്തിൽ ഒത്തുചേർന്നിരുന്നുവെന്ന് അദ്ദേഹം അനുമാനിച്ചു. അദ്ദേഹം അതിനെ പാൻജിയ എന്ന് വിളിച്ചു. പാൻജിയ എന്നത് ഒരു ഗ്രീക്ക് പ്രയോഗമാണ്. അതിനർത്ഥം എല്ലാ ദേശങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ഭൂമിയും എന്നാണ്. എന്നാൽ വർഷങ്ങളായി നടന്നുവരുന്ന ചലനത്തിന്റെ ഭാഗമായിട്ടാണ് ഭൂഖണ്ഡങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന സ്ഥാനങ്ങളിൽ എത്തിയതെന്നും വെഗനർ വിശ്വസിച്ചു. ഈ ഒരു പ്രക്രിയയെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് അദ്ദേഹം വിളിച്ചു. ഈ തിയറി ശരിയെന്ന് ഉറപ്പുവരുത്തുവാനായി അദ്ദേഹം തെളിവുകൾക്കായുള്ള ശ്രമം തുടങ്ങി. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ സിദ്ധാന്തത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരുതരം തെളിവാണ് ഫോസിൽ റെക്കോർഡ്. ഒരേ പ്രായത്തിലുള്ള പാറകളിൽ സമാനമായ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഫോസിലുകൾ വിവിധ ഭൂഖണ്ഡങ്ങളുടെ തീരങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, പെർമിയൻ കാലഘട്ടത്തിൽ, അതായത് 286 നും 258 ദശലക്ഷം വർഷങ്ങൾക്കുമിടയിൽ ജീവിച്ചിരുന്ന ഫ്രഷ് വാട്ടർ റെപ്റ്റൈൽസിൽപ്പെടുന്ന മുതല പോലുള്ള ജീവിയുടെ അവശിഷ്ടങ്ങൾ സൗത്ത് ആഫ്രിക്കയിലും ഈസ്റ്റ് സൗത്ത് അമേരിക്കയിലും കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മെസോസറസ് എന്നാണ് അവയെ പറയുന്നത്. എന്നാൽ മെസോസറസ് മാത്രമല്ല, വംശനാശം സംഭവിച്ച മാമൽ പോലുള്ള റെപ്റ്റൈലായ സൈനോക്നാഥസ്, ആധുനിക ചെന്നായിയുടെ അത്രയും വലിപ്പമുള്ള സൈനോക്നാഥസിന്റെ ഫോസിലുകളും ദക്ഷിണാഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും കാണാനായി. പിന്നെ ലിസ്ട്രോസോറസ് എന്ന റെപ്റ്റൈലിൻ്റെയും ഫോസിലുകൾ അന്റാർട്ടിക്കയിലും ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്കയിലും മാത്രമാണ് കാണപ്പെടുന്നത്. നാലാമതായി, ഒരു കുറ്റിച്ചെടി അല്ലെങ്കിൽ മരം എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന ഗ്ലോസോപ്റ്ററിസ്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, തെക്കേ അമേരിക്ക, ഇന്ത്യ, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിലാണ് ഇവയുടെ ഫോസിലുകൾ കാണപ്പെട്ടത്. എന്നാൽ വളരെ കനത്ത വിത്തുകൾ ഉണ്ടായിരുന്ന ഗ്ലോസോപ്റ്ററിസിന് കാറ്റിലൂടെ നീങ്ങാനോ സമുദ്രപ്രവാഹങ്ങളിൽ ഒഴുകുവാനോ കഴിയില്ല. മറ്റ് മൂന്ന് ജീവികൾക്കും ഭൂഖണ്ഡങ്ങൾ മറികടക്കുവാനുള്ള കഴിവുള്ളതായും ഒരു റെക്കോർഡും പറയുന്നില്ല. അതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ കാണാൻ കഴിഞ്ഞ ഈ ഫോസിലുകൾ വെഗ്നറിന്റെ സിദ്ധാന്തത്തെ വളരെയധികം ശരിവയ്ക്കുന്നു. ഒരേ തരത്തിലുള്ള പ്രായത്തിലുള്ള, അതായത് കാലപ്പഴക്കമുള്ള ഒരേ പാറകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുവശങ്ങളിലും കാണപ്പെടുന്നു. പാറകൾ ഒന്നിനു പുറകെ ഒന്നായി രൂപപ്പെടുന്നുവെന്നും അതിനുശേഷം പിളർപ്പിലൂടെ ഇവ രണ്ട് വശങ്ങളിലായതാണെന്നും വെഗ്നർ അഭിപ്രായപ്പെട്ടു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ എതിർവശങ്ങളിലാണ് ഇപ്പോൾ ഒരേ പാറകളും ഘടനകളുമുള്ള ഈ പർവ്വതനിരകൾ. ഉദാഹരണത്തിന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലുമുള്ള ദി അപ്പളച്ചിൻസ് എന്ന പർവ്വതനിര, ഗ്രീൻലാൻഡ്, അയർലാൻഡ്, ബ്രിട്ടൻ, നോർവേ എന്നീ ഇടങ്ങളിൽ കാണപ്പെടുന്ന പർവ്വതനിരയുമായി ഏറെ സാമ്യത പുലർത്തുന്നു. ഒരൊറ്റ പർവ്വതനിരയായി രൂപപ്പെട്ട ഇവ ഭൂഖണ്ഡങ്ങളുടെ ചലനം മൂലം വേർതിരിക്കപ്പെട്ടതായിട്ടാണ് വെഗ്നർ പറയുന്നത്. പർവ്വതങ്ങളിലോ ധ്രുവങ്ങൾക്കരികിലോ മഞ്ഞടിഞ്ഞുകൂടുകയും ഒഴുകുകയും ഒരു ഐസ് നദി പോലെയുമാകുന്ന പ്രക്രിയയാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്.
എന്നാൽ ഈ ഗ്ലേഷ്യർ പാറകൾക്ക് മുകളിലൂടെ ഒഴുകിയാൽ ആ അവിടങ്ങളിൽ വലിയ രീതിയിൽ പോറലുകൾ കാണാനാവും. വിണ്ടുകീറിയതുപോലെ അതിനെ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് എന്നാണ് പറയുക. എന്നാൽ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, മഡഗാസ്കർ, അറേബ്യ, ഇന്ത്യ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പെർമോ കാർബണിഫറസ് കാലത്തെ ഗ്ലേഷ്യൽ അവശിഷ്ടങ്ങളുടെ വ്യാപകമായ വിതരണം കാണാനായി. ഇപ്പോൾ നമ്മൾ കാണുന്ന സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലുമുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇടങ്ങളിൽ ഈ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് കാണാനാവും. ചൂടും ഈർപ്പവുമായ അന്തരീക്ഷമുള്ള വനങ്ങളെയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് നാം വിളിക്കുന്നത്. മാത്രവുമല്ല, ഇവ ഭൂമധ്യ രേഖയോട് അടുത്ത് കാണപ്പെടുന്ന അത്യാവശ്യം ചൂടുകൂടിയ ഇടങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് ഭൂമധ്യ രേഖയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഇടങ്ങളിൽ കാണാനായത്? അതിന് കാരണം ഒന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കൂ. ഒരു കാലത്ത് ഈ പറയുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് തണുപ്പേറിയ ഒരു കോണിലായിരിക്കണം നിലനിന്നിരുന്നത്. അതായത്, ഇന്ന് കാണുന്ന ഈ വനങ്ങളെല്ലാം ഒരു കാലത്ത് സൗത്ത് പോളിനടുത്തായിരിക്കാം. അങ്ങനെ തെളിവുകളെല്ലാം വെഗ്നർ സംഘടിപ്പിച്ചു. പക്ഷേ എന്നിരുന്നാലും ശാസ്ത്രജ്ഞരുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ ഈ തിയറി ഒരു തമാശയായിരുന്നു. കാരണം അവരുടെ ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വെഗ്നർക്ക് സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചലനം സംഭവിക്കുന്നത്? അങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനായുള്ള അന്വേഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ അധികം നാൾ അദ്ദേഹത്തിന് അന്വേഷിക്കേണ്ടി വന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി വെഗ്നർ ഉത്തര ധ്രുവത്തിലേക്ക് ഒരു യാത്ര വന്നു. വളരെയധികം കൊടുങ്കാറ്റും തണുപ്പുമുള്ള ഒരു സമയമായിരുന്നു അത്. തണുപ്പ് വളരെയധികം കൂടി വരികയായിരുന്നു അവിടം. അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു തുടങ്ങുകയായിരുന്നു. അങ്ങനെ ആൽഫ്രഡ് വെഗ്നർ അവിടെ വെച്ച് മരണമടഞ്ഞു. തന്റെ തിയറി ലോകം അംഗീകരിക്കുന്നത് കാണുന്നതിന് മുൻപ് തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. ശേഷം പിന്നീടാണ് അദ്ദേഹം ബാക്കിവെച്ച ആ ചോദ്യത്തിനുത്തരം ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്നത്. അതേക്കുറിച്ചുള്ള തുടർ പഠനങ്ങളിലാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി ഉത്ഭവിച്ചത്. ഭൂമിക്ക് മൂന്ന് പാളികളാണുള്ളത്: കോർ, മാന്റൽ, ക്രസ്റ്റ്. ക്രസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്നാൽ ഈ ക്രസ്റ്റിന് താഴെയുള്ള ഭാഗങ്ങൾ ഒരൊറ്റ നിലയിലുള്ള സോളിഡായുള്ള ലാൻഡല്ല, മറിച്ച് കഷ്ണങ്ങൾ പോലെയാണ്. അവയെ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാണ് പറയുക. ഈ ക്രസ്റ്റ് എന്ന പാളിയാണ് ചലിക്കുന്നത്. ഈ ചലനം എന്നത് ഒരു വർഷത്തിൽ 1 to 10 centimeters എന്ന രീതിയിലേ ഉള്ളൂ. ഈ പ്ലേറ്റുകളുടെ ചലനത്തെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ മൂന്ന് രീതിയിൽ ചലിക്കാറുണ്ട്. ഒരേ ദിശയിൽ ഇവ ചലിക്കുമ്പോൾ അതിനെ കൺവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയും. ഇവ ഒരേ ദിശയിലേക്ക് നീങ്ങി തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവ പൊങ്ങി മലനിരകൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്ലേറ്റുകൾ രണ്ടും എതിർദിശകളിലേക്ക് ചലിക്കുമ്പോൾ അവിടെ ഒരു വിടവുണ്ടാകുന്നു. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഈ വിടവിനെ തുടർന്നുണ്ടായതാണ്. മൂന്നാമത്തെ ചലനത്തെ ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയും. അതായത്, ഒരു പ്ലേറ്റ് മുകളിലേക്കും അടുത്തത് താഴേക്കും പോകുന്ന പ്രക്രിയ. ഇതേ തുടർന്നാണ് ഏർത്ത്ക്വേക്സ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഗവേഷകർ ഇപ്പോഴും ഈ ചലനത്തിന്റെ ഉത്ഭവത്തെ കൂടുതലായി അറിയുവാൻ ശ്രമിക്കുകയാണ്. ഏറെ വർഷങ്ങളെടുത്ത് പിളർന്ന പാൻജിയ വീണ്ടും വർഷങ്ങളെടുത്ത് ഒരുമിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോ കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നതിൽ ഇതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെയെല്ലാം ജീവിത കാലയളവിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത്. എന്നാൽ നമ്മുടെ ജീവിത കാലയളവിൽ സംഭവിക്കാത്ത ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.